ഇന്ന് നമുക്ക് കുറച്ച് ചുവന്ന ഞണ്ട് കിട്ടി. എന്നാൽ ചുവന്ന ഞണ്ടിൻ്റെ മസാല കിഴി ഉണ്ടാക്കിയാലോ? ഇപ്പോഴും ജീവനുള്ളതുകൊണ്ട് അതിൽ കുറച്ച് ഐസ് ഇട്ട് കുറച്ച് നേരം നമ്മൾ വെക്കുന്നു. അതിനുശേഷം അത് വൃത്തിയായി കട്ട് ചെയ്ത് മാറ്റിവെക്കും. മസാല ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായ ഒനിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി എന്നിവ യഥാക്രമം കട്ട് ചെയ്ത് എടുത്തു വെക്കും. അതിനുശേഷം ഒരു പാത്രത്തിൽ അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലിട്ട് നന്നായി വഴറ്റും. ഏകദേശം ഒനിയൻ എല്ലാം ഒരു സോഫ്റ്റ് കുക്കാകുമ്പോൾ നമ്മൾ അതിൽ ടൊമാറ്റോ ആഡ് ചെയ്യും. നമ്മൾ ആഡ് ചെയ്ത ടൊമാറ്റോ അല്പം ഒന്ന് മാഷായി കഴിയുമ്പോൾ നമ്മൾ അതിലാവശ്യമുള്ള മസാല പൗഡറുകൾ ഇടും. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കും. അതിനുശേഷം അല്പം കോക്കനട്ട് ക്രീമും കൂടി ചേർത്ത് യോജിപ്പിച്ച് നല്ലൊരു ഗ്രേവി പരുവത്തിലാക്കും. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് അതിൽ ആഡ് ചെയ്യും. അതിനുശേഷം ആ മസാലയിൽ ഞണ്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പും അല്പം കുരുമുളക് പൊടിയും അല്പം ഗരം മസാല പൊടിയും ചേർത്ത് നന്നായി കൂട്ടിയൊഴിപ്പിക്കുക. അതിനുശേഷം അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. വാട്ടിയ വാഴയിലെയും ബട്ടർ പേപ്പറും കൊണ്ടൊരു കിഴി ഉണ്ടാക്കി അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രാബ് കറി അതിൽ നിറയ്ക്കുന്നു. നന്നായി മടക്കി ഒരു കിഴി പോലെയാക്കി ഉച്ചറി നൂല് കൊണ്ട് കെട്ടി നമ്മൾ ഓവനുള്ളിൽ വെക്കുന്നു. പ്രീഹീറ്റ് ചെയ്ത ഓവൻ ഒരു 9 മുതൽ 10 മിനിറ്റ് വരെ വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നു. മുകൾ ഭാഗം കട്ട് ചെയ്ത് സ്വാദിഷ്ടമായ ഞണ്ട് കിഴി നമുക്ക് കഴിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുകയും ലൈക്ക് ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.